പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. EWS സർട്ടിഫിക്കറ്റ് അഥവാ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷൻ സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് ഈ ഒരു സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻസുകൾ ഏതൊക്കെയാണ്? അപ്ലൈ ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൂടാതെ സർക്കാർ ജോലികളിലും ഈ സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് 10% സംവരണം അഥവാ റിസർവേഷൻ ഉണ്ട്. ഇത് യാതൊരുവിധ മറ്റ് സംവരണവുമില്ലാത്ത, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദു വിഭാഗത്തിനും അതേപോലെ ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിനുമാണ് പ്രധാനമായും കേരളത്തിൽ ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. നിലവിൽ കേരളത്തിൽ EWS സർട്ടിഫിക്കറ്റ് അക്ഷയ സെൻ്ററുകൾ വഴി ലഭിക്കുകയില്ല. ഇത് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വില്ലേജ് ഓഫീസിനെ സമീപിക്കേണ്ടതാണ്. ഇതാവശ്യമുള്ളവർ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഈ സർട്ടിഫിക്കറ്റ് ആർക്കെല്ലാം നൽകണം എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിലും അതേപോലെ കേരള സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം 800,000 രൂപ വരെയുള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അതേസമയം 400,000 രൂപ വരെയുള്ളവർക്ക് മാത്രമേ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. അതുകൊണ്ട് EWS സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നവർ, നിങ്ങളുടെ ആവശ്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അഡ്മിഷനോ ജോലിക്കോ ആണെങ്കിൽ ആ കാര്യം സൂചിപ്പിക്കണം. അതല്ല കേരള സർക്കാരുമായി ബന്ധപ്പെട്ട അഡ്മിഷനോ ജോലിക്കോ ആണെങ്കിൽ ആ കാര്യവും സൂചിപ്പിക്കേണ്ടതാണ്. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ലഭിക്കും. അതേസമയം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യത്തിന് നിങ്ങളുടെ അപേക്ഷ വില്ലേജ് ഓഫീസിൽ തന്നെയാണ് നൽകേണ്ടതെങ്കിലും ആ അപേക്ഷ താലൂക്ക് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്ത ശേഷം താലൂക്ക് ഓഫീസിൽ നിന്നാണ് EWS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് EWS സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കണം. യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന EWS സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾക്ക് പരിഗണിക്കുകയില്ല. EWS സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ ഫോം താഴെ ലിങ്കായി നൽകിയിട്ടുണ്ട്. അപേക്ഷാ ഫോമിൻ്റെ കൂടെ ഈ സ്ക്രീനിൽ നൽകിയിട്ടുള്ള രേഖകളെല്ലാം നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ കോപ്പികൾ നൽകിയാൽ മതി, പക്ഷേ ഒറിജിനൽ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഇവിടെ ഒന്നാമതായി നൽകിയിട്ടുള്ള SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാർത്ഥി ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളാണോ, അതേപോലെ അഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. രണ്ടാമതായി നൽകിയിട്ടുള്ള അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ്, അച്ഛൻ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളാണോ, അതേപോലെ ഏത് ജാതിയിൽപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് അച്ഛൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ്, ഇതെല്ലാം നിർബന്ധമുള്ള കാര്യമാണ്. അടുത്തതായി നികുതി ഷീറ്റുകൾ, അതായത് ടാക്സ് റെസീറ്റുകൾ, അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ട, അതേപോലെ വീടുമായി ബന്ധപ്പെട്ട, മറ്റ് കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ടാക്സ് റെസീറ്റുകളും നിങ്ങൾ ഇതിൻ്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. ഇനി കൂടെ വേണ്ടത് റേഷൻ കാർഡിൻ്റെ കോപ്പിയാണ്. അപേക്ഷകൻ AAY അതേപോലെ PHH വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡിലെ അംഗമാണെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ EWS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അച്ഛനോ അമ്മയോ സ്ഥിര വരുമാനമുള്ള ജോലിക്കാരാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപന മേധാവി നൽകുന്ന സാലറി സർട്ടിഫിക്കറ്റ് കൂടെ നൽകേണ്ടതായിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ ചില വില്ലേജ് ഓഫീസുകളിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടും. അതായത് അച്ഛൻ്റെയും അമ്മയുടെയും ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നൽകേണ്ടി വരും. അതേപോലെ ചില വില്ലേജ് ഓഫീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് സമ്മതിക്കുന്ന രീതിയിലുള്ള ഒരു സത്യവാങ്മൂലം മുദ്ര പേപ്പറിൽ നൽകേണ്ടതായി വരാറുണ്ട്. അതെല്ലാ വില്ലേജ് ഓഫീസുകളിലും വാങ്ങിക്കാറില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നുള്ളത് അവർക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ വേണം. അതേപോലെ ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ടാണ് ആധാർ കാർഡ്. അതേപോലെ മൊബൈൽ നമ്പർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ നൽകുന്ന ആർക്കെല്ലാം EWS സർട്ടിഫിക്കറ്റ് ലഭിക്കും എന്ന് പറയുക അല്പം ശ്രമകരമാണ്. കാരണം കേന്ദ്ര മാനദണ്ഡങ്ങളും അതേപോലെ കേരള മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. എങ്കിലും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.